സംസ്ഥാനത്ത് 4028 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5213 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 6398 പേർക്ക് രോഗം ഭേദമായി. 28 മരണം ഇന്ന് സ്ഥിരീകരിച്ചു. മെഷ് പാലകൃഷ്ണൻ ചേരുന്നു. മെഷ്, എന്താണ് ഇന്നത്തെ കണക്കുകൾ, എങ്ങനെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് ആശ്വസിക്കാവുന്ന കണക്കുകളല്ല പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 8.54 ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റെങ്കിൽ ഇന്നത് 10 അടുത്തെത്തിയിരിക്കുന്നു. അതായത് 9.98 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 6028 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 60365 സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് 6028 പേർ കോവിഡ് പോസിറ്റീവായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അത് കുറഞ്ഞു വന്നിരുന്നത്, ഇന്ന് കൂടിയ സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ആശങ്കപ്പെടുത്തുന്നതും. 6398 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. ഇനി കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം അത് 67831 കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം അത് 481718 മാറിയിട്ടുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ഇന്ന് 1000+ രോഗികളുണ്ട്. 1054 പേർക്കാണ് മലപ്പുറത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് 691, തൃശ്ശൂരിൽ 653 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പാലക്കാട് 573, എറണാകുളത്ത് 554, കൊല്ലത്ത് 509, കോട്ടയത്ത് 423 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിൽ 395, തിരുവനന്തപുരത്ത് 393, കണ്ണൂരിൽ 251 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പത്തനംതിട്ടയിൽ 174, കാസർഗോഡ് 138, വയനാട് 135 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏറ്റവും കുറവ് രോഗികൾ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ 85 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 28 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 1997 ആയിരിക്കുന്നു. അതായത് 3 മരണം കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 2000 ചെയ്യും. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5213 പേർക്ക് സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 654 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. സമ്പർക്ക രോഗികൾ കൂടുതൽ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ 996 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. കുറവ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇടുക്കി ജില്ലയിൽ 52 പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. 56 ഇന്ന് കോവിഡ് ബാധിതരായി. കോവിഡ് ബാധിതരായ ആരോഗ്യ പ്രവർത്തകർ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ്. 18 പേരാണ് എറണാകുളം ജില്ലയിൽ ഇന്ന് ആരോഗ്യ പ്രവർത്തകർ കോവിഡ് ബാധിച്ചത്. കുറവ് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒരാളാണ് ഇന്ന് കോവിഡ് ബാധിതരായ ആരോഗ്യ പ്രവർത്തകർ. ശരി, നന്ദി ഉമേഷ് വിവരങ്ങൾ. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധന. രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തെക്കാൾ പുതിയ രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനയുണ്ടായി. 48 ദിവസത്തിന് ശേഷമാണ് രോഗം ഭേദമാകുന്നവരെക്കാൾ കൂടുതൽ രോഗികളുടെ എണ്ണം. 44807 പേർ രോഗമുക്തരായപ്പോൾ 45882 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ പ്രതിദിന വർധന 7000 മുകളിലും ഡൽഹിയിൽ 5000 മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണം 900,00,000 കടന്നു. 584 പേരാണ് കോവിഡ് ബാധിച്ച് ഇന്നലെ മരിച്ചത്. ബംഗളൂരു ലഹരിക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയെ പ്രതിയാക്കാനുള്ള സാഹചര്യം തൽക്കാലം നിലവിലില്ലെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ലഹരിക്കടത്ത് കേസിലെ പ്രതി അനൂപ് മുഹമ്മദുമായി ബിനീഷിന് ബന്ധമുണ്ടെന്നും ലഹരി ഉപയോഗിച്ചെന്നുമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തതെന്നും NCB. 4 ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ NCB ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നും കോടതിയെ അറിയിച്ചു. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, NCB കഴിഞ്ഞ 4 ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുകയായിരുന്നു. ബംഗളൂരു ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ അനൂപ് മുഹമ്മദുമായും ബ്രജീഷ് രവീന്ദ്രനുമായും ബിനീഷിന് ബന്ധമുണ്ടെന്ന് നേരത്തെ ED കണ്ടെത്തിയിരുന്നു. ഇതിൽ അനൂപ് മുഹമ്മദുമായി സാമ്പത്തിക ഇടപാടുകൾ അടക്കമുണ്ടായിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകൾ ലഹരിക്കടത്തുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലായിരുന്നു ED പ്രധാനമായും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ കർണാടക സ്വദേശികളായ രണ്ടുപേരുടെ മൊഴിയും ഉണ്ടായിരുന്നു. ലഹരി അനൂപ് മുഹമ്മദിനൊപ്പം ബിനീഷ് ലഹരി ഉപയോഗിക്കുന്നത് താൻ കണ്ടുവെന്നുള്ള മൊഴിയും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഇവർ ചോദ്യം ചെയ്തത്. നിലവിൽ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ബിനീഷിനെ തൽക്കാലം ലഹരിക്കടത്ത് കേസിൽ പ്രതി ചേർക്കേണ്ട എന്നുള്ള നിലപാടിലാണ് NCP നിൽക്കുന്നത്. കൂടുതൽ ദിവസത്തേക്ക് ചോദ്യം ചെയ്യാൻ ആവശ്യമില്ലെന്നും കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ED കേസിൽ ബിനീഷിനെ 14 ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരുന്നു. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ബിനീഷ് ഉള്ളത്. ജുഡീഷ്യൽ ഇന്ന് പരപ്പന അഗ്രഹാര ജയിലിലേക്ക് ബിനീഷിനെ മടക്കും. 24 പേരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ബിനീഷ് റിമാൻഡിൽ കഴിയേണ്ടത്.
സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ചോർന്ന വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇഡി കത്ത് നൽകും. അഡ്വക്കേറ്റ് ജനറൽ നൽകുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ പോലീസ് ഇന്ന് തീരുമാനമെടുക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ വിശുദ്ധനാക്കാൻ പി ആർ ഏജൻസികൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് സ്വപ്നയുടെ ശബ്ദസന്ദേശമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ രാഷ്ട്രീയ വിവാദത്തിനൊപ്പം അന്വേഷണ ഏജൻസികളെ കുഴയ്ക്കുന്ന പ്രശ്നവുമായി മാറി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നു. ഇതിനിടെ സ്വപ്നയുടെ ശബ്ദരേഖ മുഖ്യമന്ത്രിയെ വിശുദ്ധനാക്കാൻ പി ആർ ഏജൻസികളുടെ നീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, തയ്യാറായിക്കൊള്ളുക. എല്ലാ ശബ്ദരേഖയും ഇതാ തയ്യാറായിട്ടുണ്ട്. പോലീസ് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നമുക്കൊന്നുമില്ല, പ്രതികരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് പുറത്തു വന്ന് പറയുന്നത്. ജയിലിൽ വെച്ചാണ് ശബ്ദം റെക്കോർഡ് ചെയ്തതെങ്കിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. അട്ടക്കുളങ്ങര ജയിലിൽ വെച്ചല്ല റെക്കോർഡ് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ ശബ്ദം തൻ്റേതു തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സ്വപ്ന സുരേഷ് തയ്യാറായിട്ടുമില്ല. ശബ്ദം പുറത്തായതിൽ സ്വപ്ന സുരേഷിന് പരാതിയുമില്ല. ഈ സാഹചര്യത്തിൽ കേസെടുക്കാനാകുമോ എന്നതാണ് പോലീസിന്റെ സംശയം. അഡ്വക്കേറ്റ് ജനറൽ ഇന്നു നൽകുന്ന നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ശബ്ദം എങ്ങനെ റെക്കോർഡ് ചെയ്തു എന്നത് സംബന്ധിച്ച് ഹൈടെക് സെൽ വഴിയുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ കുടുക്കാൻ ശ്രമമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്ന് വ്യക്തമാകുന്നു. അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ദൌത്യവുമായി മുന്നോട്ട് പോയാൽ എതിർക്കുമെന്നും വിജയരാഘവൻ. രാഷ്ട്രീയ നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ. ആ നിലയിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ, ഏത് തരം അന്വേഷണ ഏജൻസി വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചാലും അതിനെ സ്വാഗതം ചെയ്തത്. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ എം ശിവശങ്കർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെയുള്ള കേസ് വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തനിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിലെ മറ്റു പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അഞ്ചാം പ്രതിയാക്കിയത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൌണ്ടിൽ അടച്ചത് കള്ളപ്പണമാണെന്ന് ഇബ്രാഹിം കുഞ്ഞ് ഇഡിയോട് സമ്മതിച്ചതായി വിജിലൻസ്. നികുതി വെട്ടിച്ചതിന്റെ പിഴ ഒടുക്കിയതിന്റെ രസീതുകൾ കണ്ടെത്തിയതായും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കോടതി നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ കഴിയുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ ആറംഗ മെഡിക്കൽ ബോർഡിന് രൂപം നൽകി. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൌണ്ട് പരിശോധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2017 കണ്ടെത്തിയ 4.5 കോടി രൂപയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വിജിലൻസ് കോടതിയിൽ നൽകിയത്. ഈ പണത്തിന്റെ നികുതി അടച്ചില്ലെന്ന് സംബന്ധിച്ച് ഇബ്രാഹിം കുഞ്ഞ് ആദായ നികുതി വകുപ്പിനെ കത്തയച്ചിരുന്നുവെന്നും വിജിലൻസ് പറയുന്നു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ നിലപാട്. അതേസമയം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇബ്രാഹിം കുഞ്ഞിനെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. റിപ്പോർട്ട് 24 സമർപ്പിക്കണം. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. താരസംഘടനയായ AMMA എക്സിക്യൂട്ടീവിൽ ബിനീഷ് കോടിയേരിയെ ചൊല്ലി വാക്കേറ്റം. ലഹരിക്കേസിൽ പ്രതിയായ ആളെ സസ്പെൻഡ് ചെയ്യണമെന്ന് സിദ്ദിഖ് ആവശ്യപ്പെട്ടു. നടപടി ഉടൻ വേണ്ടെന്ന് മുകേഷ് ആവർത്തിച്ചു. ബിനീഷിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് നടിമാരും ആവശ്യമുന്നയിച്ചു. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഇന്ന് മീറ്റിംഗിൽ നടന്നത്, വിവരങ്ങൾ? താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, പാർവതി തിരുവോരത്തിന്റെ സംഘടനയിൽ നിന്നുള്ള രാജി, ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള നടപടി. ഈ രണ്ട് വിഷയങ്ങളിലാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്. ഇതിൽ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ വിവാദ പരാമർശത്തെ തുടർന്നാണ് പാർവതി തിരുവോരത്ത് രാജിവെച്ചത്. അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ രാജിയും അവർ ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല അമ്മയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായ രേവതിയും പത്മപ്രിയയും ഇതേ ആവശ്യം ഉന്നയിച്ച് ഒരു കത്ത് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഒരു മറുപടി വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഇക്കാര്യത്തിൽ കാര്യമായ ഒരു ചർച്ച നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. മറ്റു പ്രധാനപ്പെട്ട വിഷയം ബിനീഷ് കോടിയേരിയുടെ രാജിയാണ്. അയാളെ പുറത്താക്കണം എന്നൊരാവശ്യവും ഒരു വിഭാഗം ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. താരസംഘടന അമ്മ എക്സിക്യൂട്ടീവിൽ ഇതിനെ ചൊല്ലി ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലഹരി കേസിൽ പ്രതിയായ ആളെ സസ്പെൻഡ് ചെയ്യണമെന്ന് സിദ്ദിഖ് ആവശ്യപ്പെട്ടപ്പോൾ നടപടി ഉടനെ വേണ്ട എന്നാണ് മുകേഷിന്റെ നിലപാട്. വനിതാ അംഗങ്ങളായ
വനിതാ അംഗങ്ങളായ ഹണി റോസ് ഉൾപ്പെടെ ഉള്ളവരും ഈ ബിനീഷിന്റെ രാജി ആവശ്യപ്പെട്ട് ബിനീഷിനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ വാക്കേറ്റവും ചർച്ചയും ഈ യോഗത്തിൽ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീനാഥ്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി മാറ്റില്ല. ഇരയായ നടിയും സർക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും ഒരുമിച്ച് പോകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഹൈക്കോടതി. തിങ്കളാഴ്ച മുതൽ കേസിലെ വിചാരണ പുനരാരംഭിക്കും. നടിയെ ആക്രമിച്ച കേസിൽ ക്രോസ് വിസ്താരത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ വിചാരണ കോടതിയിൽ ലംഘിക്കപ്പെട്ടെന്നാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന പ്രധാന പരാതി. കേസിലെ ചില സാക്ഷികളുടെ മൊഴികൾ വിചാരണ കോടതി രേഖപ്പെടുത്തിയില്ലെന്ന് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നെങ്കിലും അതിന് തെളിവുകൾ ഹാജരാക്കിയിട്ടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സത്യം പുറത്തുകൊണ്ടുവരാൻ കോടതിയും പ്രോസിക്യൂട്ടറും പ്രതിഭാഗം അഭിഭാഷകരും നിലകൊള്ളണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അപ്പീൽ നൽകാൻ ഒരാഴ്ചത്തെ സ്റ്റേ വേണമെന്ന സർക്കാരിന്റെ ആവശ്യവും ഹൈക്കോടതി തള്ളി. നിലവിൽ ജഡ്ജിയെ മാറ്റാൻ ആവശ്യമായ കാരണങ്ങൾ സർക്കാരിനോ ഇരയ്ക്കോ ബോധിപ്പിക്കാനായിട്ടില്ല. ചില നിർണായക രേഖകൾ പ്രോസിക്യൂഷന് നൽകിയില്ലെന്ന് പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണത്തിലും കഴമ്പില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും ഒരുമിച്ച് പോകുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് വി ജെ അരുൺ ഹർജികൾ തള്ളിയത്. ഇരയായ നടിയുടെ ആവശ്യപ്രകാരം നേരത്തെ ഹൈക്കോടതി തന്നെയാണ് കേസിലെ വിചാരണ വനിതാ ജഡ്ജിയെ ഏൽപ്പിച്ചത്. നിലവിൽ വനിതാ ജഡ്ജി വേണമെന്ന് നിർബന്ധമില്ലെന്നും മറ്റേതെങ്കിലും കോടതിയിലേക്ക് കേസ് മാറ്റിയാൽ മതിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. 60 സാക്ഷികളുടെ വിസ്താരവും 7 മാസമായി വിചാരണയും തുടരുമ്പോഴാണ് കോടതി മാറ്റണമെന്ന് ഇരയും പ്രോസിക്യൂട്ടറും ആവശ്യപ്പെട്ടത്. രഹസ്യ ക്യാമറ വിചാരണ എന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭയരഹിതമായി സ്വാതന്ത്ര്യത്തോടെ സാക്ഷികൾക്ക് മൊഴി നൽകാൻ കഴിയുന്നതായിരിക്കണം ഇൻ ക്യാമറ നടപടികളെന്നും കോടതി വ്യക്തമാക്കി. കൊച്ചി CBI പ്രത്യേക കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് നിലവിൽ കേസിലെ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത്. News 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചനയെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഗണേഷ് കുമാർ MLAയോടൊപ്പം പ്രദീപ് കുമാർ ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചിരുന്നുവെന്ന് കണ്ടെത്തൽ. പ്രദീപ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച വാദം തുടരും. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാവുന്നതുവരെ പ്രദീപിന്റെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രദീപ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ജാമ്യഹർജിയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന മുൻ ഉത്തരവ് നിലനിൽക്കുമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രദീപിനെ ഉന്നത സ്വാധീനമുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യം. എന്നാൽ നടൻ ദിലീപുമായി വ്യക്തിബന്ധമില്ലെന്നായിരുന്നു പ്രദീപ് കുമാറിൻ്റെ ആദ്യ മൊഴി. വിശദമായ ചോദ്യം ചെയ്യൽ ഗണേഷ് കുമാർ MLAയോടൊപ്പവും തനിച്ചും ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചിരുന്നെന്നും പ്രദീപ് കുമാർ മൊഴി നൽകി. ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുമായി ഫോൺ വഴി ബന്ധപ്പെട്ടെന്നും മൊഴിയിൽ പറയുന്നു. കോടതിയിൽ അദ്ദേഹത്തിന് ഈ ജാമ്യാപേക്ഷ അന്തിമ വിധി വരുന്നവരെ അറസ്റ്റ് ചെയ്തതെന്ന് ഉത്തരവ് ഓൾറെഡി ഉണ്ട്. 17-ാം തീയതി ഉത്തരവുണ്ട്. അദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിച്ചു. ഇന്നലെ 5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് വിധേയമായി ഇന്ന് പ്രാഥമിക വാദം ഇന്ന് കേട്ടു. ഇനി തുടർവാദം 23-ന് വെച്ചിട്ടുണ്ട്. ദിലീപിനെ ആലുവ സബ് ജയിലിൽ സന്ദർശിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കണമെന്നും അന്വേഷണ സംഘം പറയുന്നു. 2020 ജനുവരി 20 എറണാകുളത്ത് നടന്ന ഗൂഢാലോചന യോഗത്തിൽ പ്രദീപ് പങ്കെടുത്തോ എന്നറിയണമെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞു. അതേസമയം കേസ് പോലീസിന്റെ തിരക്കഥയാണെന്ന് പ്രതിഭാഗം ആരോപിച്ചു. News 18 കാസർഗോഡ്. രണ്ടില ചിഹ്നം ജോസ് കെ മാണിക്ക് തന്നെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന PJ ജോസഫിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസ് വിഭാഗത്തിന് രണ്ടില ചിഹ്നം ലഭിക്കും. സത്യത്തിന്റെ വിജയമെന്ന് ജോസ് കെ മാണിയും അപ്പീൽ പോകുമെന്ന് PJ ജോസഫും പ്രതികരിച്ചു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് രണ്ടില ചിഹ്നം അനുവദിച്ചുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന ജോസഫിന്റെ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. 2019 ജൂൺ 16 സംസ്ഥാന സമിതി യോഗത്തിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടെന്നാണ് ജോസ് കെ മാണിയുടെ വാദം. എന്നാൽ ഈ യോഗവും തെരഞ്ഞെടുപ്പും പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് സിവിൽ കോടതി ഉത്തരവ് നിലനിൽക്കുന്നതായി ജോസഫ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ജോസഫിന്റെ ഈ വാദങ്ങളും കോടതി തള്ളി. ഹർജി പരിഗണിച്ച സാഹചര്യത്തിൽ ജോസ് വിഭാഗത്തിന് രണ്ടില ചിഹ്നം അനുവദിച്ചത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് വിഭാഗത്തിനും വേറെ ചിഹ്നങ്ങളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത്. കോടതി വിധിക്കനുസരിച്ച് ചിഹ്നം അനുവദിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. സത്യത്തിന്റെ വിജയമാണെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. സത്യത്തിനെതിരെ വീണ്ടും വീണ്ടും നടത്തുന്ന
ശ്രമങ്ങൾക്ക് എതിരെയുള്ള ഒരു വിധിയാണ്. A lie can hide the truth, but it cannot change the truth. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ജോസഫ് വ്യക്തമാക്കി. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കും, സ്റ്റേ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തിങ്കളാഴ്ച അപ്പീൽ കൊടുക്കുമെന്നോ തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിഹ്നത്തിൽ അന്തിമ തീരുമാനമാകും മുൻപ് സ്റ്റേ വാങ്ങാനാണ് ജോസഫ് വിഭാഗത്തിന് നീക്കം. ന്യൂസ് 18 കൊച്ചി. ബിജെപി നേതൃയോഗം ബഹിഷ്കരിച്ച് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിന്റെ ചുമതലയുള്ള സി പി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പാർട്ടിയിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടാതെ യോഗത്തിനെത്തില്ല എന്ന നിലപാടാണ് ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചത്. അതേസമയം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നില്ലെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ഇതിന്റെ ഭാഗമായാണ് ബി ജെ പി കേരള ഘടകത്തിന്റെ ചുമതലയുള്ള സി പി രാധാകൃഷ്ണൻ അന്നേ നീക്കം നടത്തിയത്. യോഗത്തിന് മുന്നോടിയായി സി പി രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചു. നേതൃയോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്നും പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും രാധാകൃഷ്ണൻ ഉറപ്പ് നൽകി. എന്നാൽ നേതൃയോഗത്തിൽ എത്തിയതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാവില്ല നിലപാടാണ് ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചത്. പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും അവ ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്നും സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. മൈ അൾട്ടിമേറ്റ് ജോബ് ഈസ് ടു ടേക്ക് എവരിബഡി ടുഗദർ. ഓൾ ദി റൈറ്റ് ഗ്രീവൻസസ് വിൽ ബി അഡ്രസ്ഡ് ബൈ ദി ഹൈക്കമാൻഡ്. ശോഭാ സുരേന്ദ്രന്റെ അതൃപ്തി കാര്യമായി എടുക്കേണ്ടതില്ല എന്നാണ് മുരളീധര പക്ഷത്തിന്റെ നിലപാട്. വിവാദങ്ങൾ അനാവശ്യമാണെന്നും ഇവർ വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കാനും കെ സുരേന്ദ്രൻ തയ്യാറാവുന്നില്ല. ഇന്നൊരു കാര്യവും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച യോഗമല്ല. അതൃപ്തിയുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ നേതൃത്വവുമായി അടുത്ത് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ അന്വയിപ്പിക്കാനുള്ള നീക്കം വരും ദിവസങ്ങളിലുണ്ടാവും. ശോഭാ സുരേന്ദ്രന് പുറമെ പി എം വേലായുധനും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സംസ്ഥാന ട്രഷററായി നിയമിക്കപ്പെട്ട ജെ ആർ പത്മകുമാർ ചുമതല ഏറ്റെടുക്കുകയോ യോഗത്തിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. അനാരോഗ്യം കാരണമാണ് യോഗത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് ഒ രാജഗോപാൽ നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. ഒരിക്കൽ കൂടി വൻ ഭീകരാക്രമണ ശ്രമം സൈന്യം തകർത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീരിലെ ജനാധിപത്യ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ലക്ഷ്യം. സൈന്യത്തിന്റെ ജാഗ്രതയും ധീരതയുമാണ് ആ ശ്രമം തകർത്തത്. നഗ്രോട്ട ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ആഭ്യന്തരമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് മേധാവി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നാട്ടിലെങ്ങും വോട്ടെങ്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഇന്ന് രാത്രിയോടെ ആകെ പത്രികകളുടെ എണ്ണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 169,766 പത്രികകളാണ് ആകെ സമർപ്പിക്കപ്പെട്ടത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 23. ശബരിമലയിൽ തീർത്ഥാടന കാലം. ശബരിമല സന്നിധാനത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ആഴി. ഭക്തരുടെ എണ്ണം കുറഞ്ഞതോടെ ആഴിയും അണഞ്ഞു. ഇതാണ് ആഴി. മണ്ഡല മകരവിളക്ക് കാലത്ത് അണയാതെ തെളിഞ്ഞു കത്തുന്ന കാഴ്ച. നെയ്ത്തേങ്ങയിൽ ഒരു പകുതി ഭക്തർ ഇവിടെ സമർപ്പിക്കുകയാണ് പതിവ്. ഇത്തവണയും വൃശ്ചിക തലേന്ന് തന്നെ ആഴിയിൽ ദീപം പകർന്നു. പക്ഷേ ഭക്തരുടെ ഒഴുക്ക് കുറഞ്ഞതോടെ ആഴി അണഞ്ഞു. ഇപ്പൊ തുലാമാസ പൂജ വരെയാണെങ്കിലും ആരും ഭക്തജനങ്ങൾ തന്നെ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആഴിയില് ഇപ്പൊ നമ്മളൊരു 5-10 തേങ്ങ ഇട്ടെന്ന് വെച്ചിട്ട് ആഴി കത്തിക്കൊണ്ടിരിക്കത്തില്ല. അതിനാകുമ്പം ആയിരക്കണക്കിന് തേങ്ങ ഉണ്ടെങ്കിൽ ആഴി നമ്മൾ പഴയതുപോലെ എന്താണ് പൊലിമയോടുകൂടെ കത്തുള്ളൂ. കുറച്ച് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കെട്ടുപോകും.
ആഴി അണഞ്ഞതോടെ പുതുജീവൻ വെച്ച ആൽമരമാണ് ഇന്ന് ഇവിടുത്തെ കാഴ്ച. ആഴിയിലെ തീപിടിച്ച് കരിഞ്ഞ ആൽമരം ഇന്ന് തളിർത്ത് നിൽക്കുകയാണ്. ക്യാമറമാൻ ഇമ്മാനുൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, സന്നിധാനം. സംഗീതത്തിന്റെ ഫീലിംഗ് പവറിനെ കുറിച്ച് പലവിധ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇറ്റലിയിലെ കുറച്ച് ഡോക്ടർമാർ പുതിയൊരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. നട്ടലിന് ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റിയ ഒരു 10 വയസ്സുകാരന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു വലിയ പിയാനോ വച്ച് മുഴുവൻ സമയവും ഇവർ സംഗീതം കേൾപ്പിച്ചു. തലച്ചോറിൽ ഇതുണ്ടാക്കുന്ന മാറ്റങ്ങൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ഓപ്പറേഷൻ തിയേറ്ററിൽ സംഗീതമോ? നെറ്റി ചൊലിക്കേണ്ട സത്യമാണ്. ഇറ്റലിയിൽ കഴിഞ്ഞ ദിവസം ഒരു 10 വയസ്സുകാരൻ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഓപ്പറേഷന് വിധേയനായി. അങ്കോണയിലെ സെയിൽസി ആശുപത്രിയിലാണ് ഈ പരീക്ഷണം നടന്നത്. കുട്ടിയുടെ സുഷുമ്നാ നാഡിയിൽ ഉണ്ടായിരുന്ന ഇരട്ട ട്യൂമർ നീക്കം ചെയ്യുമ്പോഴാണ് മോളിക്കുലർ ബയോളജിസ്റ്റ് എമിലിയാനോ ടോസോ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഒരു വലിയ പിയാനോ വായിച്ചത്. പ്രത്യേക ആവൃത്തിയിലുള്ള സംഗീതം ശരീരത്തിൽ ഹീലിംഗ് എഫക്ട് ഉണ്ടാക്കുമെന്ന് നേരത്തെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നാല് മണിക്കൂറോളം മോണിറ്ററുകളിലൂടെ തലച്ചോറിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ച സംഘം ഇടയ്ക്ക് പിയാനോ വായിക്കുന്നത് നിർത്തിയപ്പോൾ തരംഗ വ്യതിയാനം ഉണ്ടായതായും കണ്ടു. ഇത് രോഗി അബോധാവസ്ഥയിലാണെങ്കിലും ശരീരം സംഗീതത്തോട് പ്രതികരിക്കുന്നതിന് തെളിവാണെന്ന് ഇവർ പറഞ്ഞു. ശസ്ത്രക്രിയ വിജയമായിരുന്നുവെന്നും കുട്ടി സുഖമായിരിക്കുന്നുവെന്നും സെയിൽസി ആശുപത്രി അധികൃതർ അറിയിച്ചു. റിലയൻസ് റീറ്റെയിലിന്റെ ഓഹരി വിൽപ്പന ലക്ഷ്യം നേടി. രണ്ടു മാസം കൊണ്ട് 47,265 കോടി രൂപയാണ് സമാഹരിച്ചത്. റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിന്റെ 10.09% ഓഹരികളാണ് കൈമാറിയത്. സിൽവർ ലേക്ക് പാർട്ട്നേഴ്സ്, KKR, മുബദാല, ദുബായ് നിക്ഷേപ അതോറിറ്റി, ജനറൽ ഇസ്ലാമിക് അറ്റ്ലാന്റിക് തുടങ്ങിയവയാണ് പണം മുടക്കിയത്. രാജ്യത്തിന്റെ ചില്ലറ വിൽപ്പന മേഖലയിൽ ഇതോടെ പരിവർത്തനോത്മുഖമായ മാറ്റമുണ്ടാകുമെന്ന് ഡയറക്ടർ ഇഷാ മുകേഷ് അംബാനി പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,448 കോടി രൂപയായിരുന്നു റിലയൻസ് റീറ്റെയിലിന്റെ ലാഭം.